ഹലോ, ഞാനിത് ചെയ്യണം എന്ന് വെച്ചൊരു വീഡിയോ അല്ല. ഇപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇൻഫ്ലുവൻസറാണ്. ഞാൻ പേരും കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ഇതൊരു ഒരു ഇൻഫ്ലുവൻസർ മാത്രമല്ല ഇതെന്ന് പറയണത്, ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിൽ പെടുന്ന ഇൻസ്റ്റാഗ്രാമേഴ്സും യൂട്യൂബേഴ്സായി ഈ സെയിം ഒരു സാധനം തെറ്റെന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കിത് ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ സ്റ്റോറി ആയിട്ടൊന്നും ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇതുപോലെ നിങ്ങൾ കാണുവാണ്, ഞാൻ ഈ പറയുന്ന ഒരു വിഷയം നിങ്ങൾ കാണുവാണെങ്കിൽ ആ വ്യക്തികൾക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കണം. കാരണം ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു കോൺട്രവേഴ്സി കണ്ടിട്ടുണ്ടാവും. ഒരു ഇൻസ്റ്റാഗ്രാം ഫെയിം അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി എന്ന് തന്നെ പറയാം, ആ ഒരു വ്യക്തി ഒരു മണി ട്രേഡിംഗ് ആപ്പ്, ഒരു ബെറ്റിംഗ് ആപ്പോ മണി ട്രേഡിംഗ് ആപ്പ്, ഈ ക്രിപ്റ്റോ കറൻസി ഒക്കെ പോലെ ഒന്ന് പ്രൊമോട്ട് ചെയ്തിട്ട് ഇട്ടേനെ ചുറ്റി ഒരുപാട് കോൺട്രവേഴ്സീസ് കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പേര് അതിനെ എതിർത്തിട്ടും പല യൂട്യൂബേഴ്സ്, പക്ഷെ ഇതിനു മുമ്പും ഞാൻ ഒരു മാസമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പല ഇടാത്ത യൂട്യൂബേഴ്സും ഇൻസ്റ്റാഗ്രാമേഴ്സും വളരെ ചുരുക്കാന്ന് പറയേണ്ടി വരും. എല്ലാവരും ഇടുന്ന ഒന്നാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ക്രിപ്റ്റോ കറൻസി ഇങ്ങനത്തെ പുതിയ പുതിയ വരുന്ന ഒരു ബെറ്റിംഗ് ആപ്പ്, ബെറ്റിംഗ് ഗെയിംസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക, ഈ പൈസ ഉണ്ടാക്കാം, പൈസ നിങ്ങൾ 10,000 ഇട്ടാം 30,000 നിങ്ങൾക്ക് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ ഒരു വ്യക്തി ഇട്ടതിന് ഇത്രയും കോൺട്രവേഴ്സി ആയിരം കാരണം ആൾ കുറച്ചും കൂടി ഒരു സെലിബ്രിറ്റി തന്നെയാണ്, ഒരുപാട് ചുറ്റിനും വേറെയും കുറേ ഉണ്ടായിരുന്നോണ്ടാണ് ഇത് ഇത്രയും പൊങ്ങി വന്നത്. ഇന്ന് ഞാൻ എൻ്റെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ തന്നെയാണ്, എനിക്കിഷ്ടപ്പെട്ടൊരു കുട്ടിയും ഇതേപോലെ ഒന്നിട്ട് കണ്ട്, ഞാൻ ഇതിനു മുമ്പും എൻ്റെ ഒരു ഫ്രണ്ട് ഇട്ട് കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു പിന്നെ ഇതിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യാമോ, യാതൊരു കുഴപ്പമില്ല. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യുന്നതിൽ പ്രശ്നമില്ല, നിങ്ങൾക്ക് ജെനുവിൻ ആണെന്ന് തോന്നുവാണ്, ഇത് ഓക്കെ, ഇത് പെർഫെക്റ്റ് ആണ്, നിങ്ങൾ ഇതിൻ്റെ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം പൈസ കിട്ടും, എനിക്കും വന്നിട്ടുണ്ട്, എനിക്കും ഈ കാര്യങ്ങൾ, നമുക്കൊരു കുറച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോവേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വരും എത്ര, ഒരു 1,00,000 ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഒരു 20,000 20,000 ഫോളോവേഴ്സ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ പലതും പറയും, ആവശ്യത്തിന് നല്ല പൈസ ഓഫർ ചെയ്തിട്ട് വരും. എനിക്കിങ്ങനത്തെ ഒരു 3-4 ഓഫേഴ്സ് എനിക്ക് വന്നിട്ടുണ്ട്, നല്ല പൈസയും ആവശ്യത്തിന് അവർ തരാമെന്ന് വേണ്ടി എന്നെ തന്നേക്കുന്നത്. ഞാൻ ഇത് ഞാൻ അവരൊക്കെ അതോയോ സോറി ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്, ഇത്ര മാത്രം ഞാൻ ആക്കുന്നത്, സോറി ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. പിന്നെ അവർ വരുത്തൂല ഈ അതേപോലെ ഈ ഒരുപാട് വൈറ്റനിങ് ക്രീംസ് വരും നമുക്ക്, ഇതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പ്രൊമോഷൻ വന്നേക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അങ്ങനത്തെ പ്രൊമോഷൻസൊന്നും ചെയ്യാറില്ല, ഞാൻ യൂട്യൂബിലേ ചെയ്യാറുള്ളൂ. എന്ന് വെച്ചാൽ എല്ലാത്തിനും നമുക്ക് പൈസ കിട്ടും, ഞാനും പൈസ മേടിച്ചിട്ട് പ്രൊമോഷൻ ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ അത് ജെനുവിൻ ആണെന്ന് നമുക്ക് ഉറപ്പുണ്ട്. എല്ലാ ഇൻസ്റ്റാഗ്രാമേഴ്സും യൂട്യൂബേഴ്സും ഒക്കെ നമുക്ക് ഈ പ്രൊമോഷൻസ് അവർ ചെയ്യും, കാരണം പൈസ അതിനനുസരിച്ച് കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാണിക്കണേന് നമുക്ക് പൈസ കിട്ടുന്നൊപ്പം നമ്മളെ ഈ 10,000 ആയിക്കോട്ടെ 20,000 ഫോളോവേഴ്സ് ആയിക്കോട്ടെ നമ്മളെ വിശ്വസിച്ചിട്ട് നമ്മളെ സ്നേഹിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാം ഈ ബ്രാൻഡ് പ്രൊമോഷൻസ് ഒക്കെ നമുക്ക് വരുന്നത്? അവർക്കറിയാം, ഈ വരുന്ന കമ്പനിക്കാർക്ക് അറിയാം നമ്മൾക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ സാധനമെങ്കിലും ഇങ്ങനെ വിറ്റുപോകും, അല്ലെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് കിട്ടും. കാരണം ആ ഒരു ഒന്നോ രണ്ടോ ആൾക്കാരെങ്കിലും നമ്മൾ അത്രയും വിശ്വസിച്ചിട്ട് അവരെയാണ് നമ്മൾ പറ്റിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സാക്ഷിക്ക് നമുക്കറിയാലോ ഇത് നല്ലതാണോ ഇതാണോ എന്ന്, നല്ലതാണെങ്കിൽ ചെയ്യുക. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല, ഈ വ്യക്തികൾ ഇട്ടത് ഓക്കെ പോട്ടെ, ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റോറി ഇട്ട് കഴിഞ്ഞ് ഒരു 15-20 ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റോറി ഉണ്ടാവും, ഇതിൽ ആരും പൈസ നിക്ഷേപിക്കേണ്ട കേട്ടോ, ഇതിലാരും പൈസ നിക്ഷേപിക്കേണ്ട, സോറി എനിക്കിതിൽ പറ്റിപ്പോയി, എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എനിക്ക്, അപ്പോൾ 24 എനിക്കിത് ഇട്ടേ പറ്റൂ, നിങ്ങൾ ആരും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്ന് മലയാളത്തിൽ എഴുതിയിടും. മറ്റേത് ഇംഗ്ലീഷിലായിരിക്കും വീഡിയോ പറയുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ മലയാളത്തിൽ എന്തെങ്കിലും ആയിരിക്കും, വേറൊരു സ്റ്റോറിയിലും ഒന്ന് പറയും ഇതിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ഇത് അത്ര ഇതൊന്നല്ല, നിങ്ങളിതായി എനിക്ക് പറ്റിപ്പോയതാണ്, നിങ്ങളെല്ലാവരും ക്ഷമിക്കണം സോറി എന്നായിട്ട്. ആരും നമ്മൾ നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഇതിൽ ചെയ്യാൻ പറയില്ല. നമുക്ക് പൈസ തന്നിട്ട് ആ പൈസക്ക് ഇതാക്കും, നമുക്കൊരു അത്യാവശ്യം പൈസ വരുമ്പോൾ നമുക്ക് പലതും ചെയ്യാം, മോഷ്ടിച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാം, നമുക്ക് ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കാം, ഇതൊരു തരത്തിൽ അങ്ങനെ തന്നെയല്ലേ പറ്റിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നത്. പിന്നെ രണ്ടാം നിങ്ങൾ സ്റ്റോറി നമ്മൾ ആരെയാണ് പൊട്ടന്മാരാക്കാൻ തോന്നിക്കുന്നത്, പൈസ രണ്ട് ഇതിലാക്കുന്നത്, നമ്മളെ വ്യൂവേഴ്സിനെ നമ്മൾ പറ്റിക്കാണ്, ഈ പൈസ മേടിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ആ കമ്പനിക്കാരെയും നമ്മൾ പറ്റിക്കാണ്, രണ്ട് തരത്തിൽ നമ്മൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്വയം നമ്മുടെ വില കളിയാണ്. നമുക്കൊരു 1,000 സബ്സ്ക്രൈബേഴ്സ് അല്ല 1,000 ഫോളോവേഴ്സ് ആണെങ്കിലും 100,000 ഫോളോവേഴ്സ് ആണെങ്കിലും അത് മാറ്റർ ചെയ്യുന്നില്ല. ആ ഒരാളെങ്കിലും ഒരാളെ നമ്മളെ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവരെ ആ ഒരു വിശ്വാസം നിലനിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, അവിടെയാണ് നമ്മളൊരു നല്ല മനുഷ്യനും നല്ലൊരു ഇൻഫ്ലുവൻസറും നമ്മളെ വിളിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ കിട്ടിയ പൂജ്യം, ഈ ഫോളോവേഴ്സിലും കിട്ടിയ പൂജ്യം 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 ഒരർത്ഥമില്ലാതായി മാറും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ
പൈസ മേടിച്ചു ഇഷ്ടംപോലെ പ്രൊമോഷൻ ചെയ്തു. ഞാനും പ്രൊമോഷൻ ചെയ്യുന്ന ആളാണ്. എന്റെ യൂട്യൂബിലും ഞാൻ പ്രൊമോഷൻ ചെയ്യും. നമ്മൾ പ്രൊമോഷൻ ചെയ്യുമ്പോൾ പക്ഷെ അത് ജെനുവിൻ ആയിരിക്കണം. ഒരു 100% അതിനൊരു ജെനുവിനിറ്റി വേണം. ഞാൻ ഇത് പേഴ്സണലായിട്ടും ഈ മെസ്സേജ് ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പോഴും എന്നോട് പറഞ്ഞത് ഇത്ത ചേച്ചി അത് പൈസക്ക് പെട്ടെന്നൊരാവശ്യം വന്നു അതുകൊണ്ടാണ് ഇത്ത ഇത്. ഒരാളല്ല കേട്ടോ, ഒരാളല്ല, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് എനിക്കറിയുന്ന വളരെ ചുരുക്കം പേരാണ്. എല്ലാവർക്കും ഞാൻ കണ്ട ഞാൻ മെസ്സേജ് അയക്കാറുണ്ട്. ഇത് നിങ്ങളൊരിക്കലും ഇങ്ങനത്തെ ചതിയിൽ പെടാതിരിക്കുക. ഞാൻ ഒന്ന് പറയാം, നിങ്ങൾ സ്നേഹിക്കുന്ന ഈവൻ എന്നെ പോലും, ഞാൻ എന്നെയും ചേർത്താ പറയുന്നത്, ഈ ഞാൻ പോലും എന്നെ പോലും ഒരു പരിധി കടന്ന് വിശ്വസിക്കരുത്. എനിക്കും ഒരു ഉള്ളിൽ വേറൊരു മുഖം ഉണ്ടായിരിക്കും, നിങ്ങൾ കാണാത്ത വേറൊരു മുഖം എനിക്കുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഏതൊരു ഇൻഫ്ലുവൻസറാണെങ്കിൽ, ഏതൊരു യൂട്യൂബർ ആണെങ്കിൽ, എന്താണെങ്കിലും, ഇപ്പം നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു 10 ചിന്തിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മുടെ വിശ്വാസവും നമ്മുടെ സ്നേഹവും ചൂഷണം ചെയ്യുന്നവരും മുതലെടുക്കുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ ചുറ്റിനുള്ളവർ. താങ്ക് യു, ബൈ.